നമസ്കാരം. കേരളം കൊറോണ വൈറസിനെ എങ്ങനെ പ്രതിരോധിച്ചു വരികയാണ്? നമ്മുടെ തൊട്ട അയൽപക്കത്ത് കിടക്കുന്ന സംസ്ഥാനമായ തമിഴ്നാട് കൊറോണ വൈറസിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നതെന്ന് അറിയണ്ടേ? ഈ വാർത്ത പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം വേറെ ഒന്നുമല്ല, വെളിയിലിറങ്ങി നടക്കുകയാണ് ആൾക്കാർ. അതായത് ലോക്ക്ഡൗൺ ഒന്നും വകവയ്ക്കാതെ ചെന്നൈയിൽ മാത്രം ആൾക്കാർ തേരാ പല പുറത്തിറങ്ങി നടക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതായത് ശക്തനായ ഒരു ഭരണാധികാരിയുള്ള ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ ലോക്ക്ഡൗൺ വർക്കൗട്ട് ആവും എന്ന് നമ്മൾ പ്രധാനമായിട്ടും ആലോചിക്കണം. ഇത് പലവട്ടം പറഞ്ഞ കാര്യവുമാണ്. അതായത് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ജനങ്ങളുടെ മേലൊരു നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങിയ ജനങ്ങളെ ഒന്നും നോക്കണ്ട, പൂശിക്കോളാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. യതീഷ് ചന്ദ്രയൊക്കെ ധാരാളം ആൾക്കാരെ ഏറ്റമുടിച്ചു. മാധ്യമപ്രവർത്തകരൊക്കെ ഈ ചെയ്തി കണ്ട് ഘോരം ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളിയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളകിയോ? ഇല്ല. യതീഷ് ചന്ദ്രയ്ക്കെതിരെ എന്തെങ്കിലും നടപടി വന്നോ? ഇല്ല. അതായത് പുറത്തിറങ്ങുന്ന ആൾക്കാരെ കൃത്യമായിട്ട് അടിച്ചകത്ത് കയറ്റിക്കോളാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഉത്തർപ്രദേശിലും ഇത് തന്നെയാണ്. യോഗി ആദിത്യനാഥ് അവിടെ ഞാൻ പറഞ്ഞ പോലെ മലപോലെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് 24 കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിൽ വൈറസ് വലുതായിട്ട് വ്യാപിക്കാത്തത് എന്ന് കൃത്യമായിട്ട് പറയേണ്ടി വരും. പക്ഷേ മഹാരാഷ്ട്രയിൽ അങ്ങനെയല്ല, മധ്യപ്രദേശിൽ അങ്ങനെയല്ല, ഗുജറാത്തിൽ ഇരിക്കുന്ന മണ്ഡനായ വിജയ് രൂപാണി BJP മുഖ്യമന്ത്രി തന്നെയാണ്. നരേന്ദ്രമോദിയെ പോലെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയൊന്നുമല്ല. ഗുജറാത്ത് കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി നരേന്ദ്രമോദിയാണ്. എന്തായാലും ഈ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ സ്ഥിതി അതീവ ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വുഹാൻ പോലെ തമിഴ്നാട്ടിലെ കോയമ്പേട് മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റ് ഉണ്ട്. അതായത് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ഏറ്റവും കൂടുതൽ വൈറസ് വ്യാപനം കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും അടുത്ത് കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചെന്നൈയിലുള്ള ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. കാരണം ലോക്ക്ഡൗൺ പാലിക്കേണ്ട സമയത്ത് ലോക്ക്ഡൗൺ പാലിക്കാതിരുന്നാൽ അകത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. കോയമ്പേട് മാർക്കറ്റ് വുഹാനിലെ മാർക്കറ്റ് പോലെ വലിയ രീതിയിലുള്ള വൈറസ് വ്യാപനത്തിന് കാരണമായേക്കുമോ എന്നുള്ളൊരു ഡൗട്ടാണ് ഇപ്പോൾ നോഡൽ ഓഫീസറായ രാധാകൃഷ്ണൻ പോലും ചെന്നൈയിൽ നിന്ന് പങ്കുവയ്ക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പല മാധ്യമങ്ങളും പുറത്തുവിടുന്നത്. അതായത് കാര്യം വേറൊന്നുമല്ല, കൃത്യമായിട്ട് പറയാം, 2600 തൊഴിലാളികൾക്കാണ് കോയമ്പേട് മാർക്കറ്റിൽ മാത്രം കൊറോണ സ്ഥിരീകരിച്ചത്. കോയമ്പേട് മാർക്കറ്റിൻ്റെ ഈ ഒരു നല്ല കിടിലൻ സംഭാവന കൊണ്ട് മാത്രം ചെന്നൈയും തമിഴ്നാടും വൈറസ് വ്യാപനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ 2nd സ്ഥാനത്തെത്തി നിൽക്കുകയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് നമ്മൾ വിഷു ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും അകത്ത് ലോക്ക്ഡൗണിൽ നിന്നാണ് ആഘോഷിച്ചത്. പക്ഷേ ചെന്നൈയിലുള്ള ആൾക്കാർ അവിടെ പുത്താണ്ട് ആഘോഷിച്ചത് പുറത്തിറങ്ങി കോയമ്പേട് മാർക്കറ്റിലൊക്കെ തേരാ പാര ഓട്ടമായിരുന്നു. എന്തൊരു ഓട്ടമായിരുന്നു! ആ ഒരു രീതിയിലാണ് ചെന്നൈ കോയമ്പേട് മാർക്കറ്റിലൊക്കെ ആ സമയത്ത്, വിഷുവിൻ്റെ ആ സമയത്ത് പോലും ജനങ്ങൾ പുറത്തിറങ്ങി നടന്നത്. പോലീസിന് ജനങ്ങളുടെ മേലൊരു നിയന്ത്രണമില്ല. പളനിസ്വാമി വെറും പഴങ്കഞ്ഞിസ്വാമിയായി മാറുന്ന കാഴ്ചയാണ് ആ സമയത്ത് അവിടെ കാണാൻ സാധിച്ചത്. എന്തായിരുന്നാലും ജനങ്ങൾക്ക് പോലീസിനെ പേടിയില്ല. പോലീസ് എന്ന് സ്വന്നാലേ എന്താ ഭയവും കിടയാതെ അവരെ അപ്പടിയേ താടിയിലെ തൂക്കി എടുത്ത് ഇങ്ങനെ എറിയും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ഈ സാഹചര്യം കൊണ്ട് തന്നെ ചെന്നൈയിലെ ഇപ്പോൾ എല്ലാ ആൾക്കാരെയും പരിശോധിക്കേണ്ട ഒരു ഗതികേടാണ് അവിടുത്തെ ഭരണകൂടത്തിന് വന്നിരിക്കുന്നത്. പോരാത്തതിന് കോവിഡ് വൈറസ് ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച ചെന്നൈയിലെ മൊത്തക്കച്ചവട വിപണിയായ കോയമ്പേടുമായി ബന്ധപ്പെട്ട് 2600 പോസിറ്റീവ് കേസുകളാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ആഴ്ച ആദ്യം കോയമ്പേട് പച്ചക്കറി വിപണിയിൽ നിന്നുള്ള കേസുകളുടെ വർധനവ് മൂലം തമിഴ്നാട് ഡൽഹി കടന്ന് വൈറസ് വ്യാപനത്തിൻ്റെ 3rd സംസ്ഥാനമായി മാറി. കൃത്യമായി പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ 9674 പേർക്കാണ് വൈറസ് വ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ 2600 പേർക്കും കോയമ്പേട് മാർക്കറ്റിൽ നിന്നാണ് വൈറസ് വ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇനി അടുത്തൊരു കാര്യം എടുത്തു പറയാനുള്ളത്, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 509 പോസിറ്റീവ് കേസുകളാണ്. എത്രയാണ്? 509 പോസിറ്റീവ് കേസുകളാണ് കോയമ്പേട് മാർക്കറ്റിൽ നിന്നും മാത്രം റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുമായി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്നും മാത്രമായി റിപ്പോർട്ട് ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാ കോയമ്പേട് തൊഴിലാളികളെയും പരിശോധിച്ചു. 2600 പേർ പോസിറ്റീവ് ആയിരുന്നു. മൊത്തത്തിൽ കോവിഡ് വൈറസിൻ്റെ വ്യാപനം തടയാൻ സമ്പർക്ക പട്ടിക കണ്ടെത്തി പരിശോധിച്ചു. 2.6 ലക്ഷം പേരെയാണ് കോവിഡ് പരിശോധന തമിഴ്നാട്ടിൽ നടത്തിയത്. തമിഴ്നാട്ടിൻ്റെ മരണനിരക്ക് 0.67%. എന്നിരുന്നാലും തമിഴ്നാട് വളരെ ജാഗ്രതയോടുകൂടിയാണ് കൊറോണ വൈറസിനെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് നോഡൽ ഓഫീസറായ രാധാകൃഷ്ണൻ പറയുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ചെന്നൈയിലെ 690 കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ, അതായത് കൊറോണ വൈറസ് ഏറ്റവും അധികം വ്യാപിച്ച കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ 70 കോർ ഏരിയകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ കോർ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തല പോയിക്കേണ്ട ആവശ്യമില്ല. കോർ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു കോർ ഏരിയയിൽ കുറഞ്ഞത് 15 കേസുകൾ കാണും. അതായത് ഒരു ലോക്കൽ പ്രദേശം അവിടെ 15 കേസുകൾ കാണും. ഇങ്ങനെ 690 കണ്ടെയ്ൻമെൻറ്റ് ഏരിയകളിൽ 70 കോർ ഏരിയകളാണ്.
അല്ലെങ്കിൽ 70 കോർ മേഖലകളാണ് ചെന്നൈയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വളരെ വ്യാപകമായിട്ട് വൈറസ് ചെന്നൈയിൽ കുതിക്കുകയാണ്. ശക്തമായ ലോക്ക്ഡൗൺ, അതായത് ചെന്നൈ നഗരം മുഴുവനായും ഐസൊലേറ്റ് ചെയ്യണം. ഏതൊക്കെ പ്രദേശം റെഡ് സോൺ ആയിട്ടുണ്ടോ അവിടെ മുഴുവൻ ഐസൊലേറ്റ് ചെയ്യണം. ചൈന വുഹാനിൽ ചെയ്ത പോലെ, ചൈന വുഹാനിൽ ചെയ്തത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ലോക്ക്ഡൗൺ ആണ്. കാരണം വേറെ ഒന്നുമല്ല, എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കണം. പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുമ്പോഴാണ് നിങ്ങൾ ലോക്ക്ഡൗൺ ആവുന്നതെങ്കിൽ ആ പെട്രോൾ പമ്പിൽ തന്നെ നീ ഇരിക്കണം. ആകാശത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ ഭക്ഷണം ഇട്ട് തരും. ഇങ്ങനെയാണ് ചൈന കൊറോണ വൈറസിനെ നേരിട്ടത്. വളരെ മനുഷ്യത്വഹീനമായിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ജനാധിപത്യ രാഷ്ട്രമൊന്നും അല്ലല്ലോ, പക്ഷേ ജനാധിപത്യ രാഷ്ട്രത്തിൽ അത് നടക്കില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു ലോക്ക്ഡൗൺ രീതി കൊണ്ടുവന്നാൽ മാത്രമേ സർക്കാരിൻ്റെ കരുതലും വേണം, അത് വേറെ കാര്യം. ഇനി സർക്കാരിൻ്റെ കരുതലില്ല മാങ്ങാത്തൊലി എന്ന് പറഞ്ഞ് മെക്കിട്ട് കയറരുത്, അത് വേറെ കാര്യം. സർക്കാരിൻ്റെ കരുതലും വേണം, ശക്തമായിട്ടുള്ള ലോക്ക്ഡൗൺ നടത്തി ചെന്നൈ മുഴുവൻ ഐസൊലേറ്റ് ചെയ്ത് മുഴുവനായും ചെന്നൈയെ ഒറ്റപ്പെടുത്തി, റെഡ് സോണുകൾ മുഴുവനും ഒറ്റപ്പെടുത്തി, അവിടെയുള്ള ജനങ്ങൾ പുറത്തിറങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഇനി തമിഴ്നാടിന് മാത്രമല്ല മഹാരാഷ്ട്രയ്ക്കും മധ്യപ്രദേശിനും ഗുജറാത്തിനും അടക്കം രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കൂ. അങ്ങനെയാണ് പല വിദഗ്ധരും പറയുന്നത്.